മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ലീഗ് തർക്കം പരിഹരിക്കാൻ ധാരണയായി മുഖ്യമന്ത്രിയും കെപിസിസി പ്രസിഡന്റും ലീഗ് നേതാക്കളുമായി കൊച്ചിയിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്ന പരിഹാരത്തിന് സാധ്യത തെളിഞ്ഞത് ഇരു കക്ഷികളും തമ്മിൽ പ്രാദേശിക തലത്തിൽ ചർച്ച നടത്താൻ നാലംഗ സമിതിയെ യോഗം ചുമതലപ്പെടുത്തി യുഡിഎഫ് സംവിധാനത്തെ മറികടന്ന് മത്സരിക്കാൻ ഇറങ്ങുന്നവരുടെ സ്ഥാനം പുറത്തായിരിക്കുമെന്ന് വിഎം സുധീരൻ വ്യക്തമാക്കി മലപ്പുറം ജില്ലയിൽ ലീഗ് കോൺഗ്രസ് തർക്കം സംബന്ധിച്ച് കെപിസിസി പ്രസിഡന്റ് വിഎം സുധീരന്റെ മുന്നറിയിപ്പ് ശക്തമായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വ്യത്യസ്തമായി ഒരാളും ചിന്തിക്കും എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രസ്ഥാനത്തിൽ സ്ഥാനവുമില്ല എന്ന് യുഡിഎഫ് കൺവെൻഷന് ശേഷം കോൺഗ്രസ് ലീഗ് നേതാക്കൾ പ്രത്യേകം യോഗം ചേർന്നു മലപ്പുറം ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തി ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ലീഗ് നേതാക്കളായ ഹമീദ് മാസ്റ്റർ ഖാലിദ് മാസ്റ്റർ മന്ത്രി എപി അനിൽകുമാർ എന്നിവരാണ് സമിതി അംഗങ്ങൾ അവരുടെ ശ്രമം വിജയിക്കും എന്ന പ്രതീക്ഷയാണ് ഉത്തമ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് മലപ്പുറം ജില്ലയിലെ ഏതാനും പഞ്ചായത്തുകളിൽ ചില മിനുക്കുപണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി പറഞ്ഞു മിനുക്കുപണികൾ മാത്രം അത് ഇവർ നാല് പേരുടെ കൂടി ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അതിനും പരിഹാരം ഉണ്ടാക്കും 10 മിനിറ്റിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ മലപ്പുറം ജില്ലയിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ളൂവെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു 90% പഞ്ചായത്തുകളിലും ലീഗ് കോൺഗ്രസ് ധാരണ ശക്തമാണ് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ തീർക്കാവുന്ന പ്രശ്നം അവിടെ ഉള്ളൂ അതിന് ഇവിടെ എപിസി പ്രസിഡന്റ് സിഎം ഒക്കെ ഇവിടെ പറഞ്ഞ പോലെ അത് രണ്ട് ദിവസത്തിനകം അത് തീർക്കും നേതാക്കൾ തമ്മിലുണ്ടാക്കിയ ധാരണ താഴെത്തട്ടിലെത്തിക്കാനാണ് യുഡിഎഫ് ജില്ലാ നേതാക്കളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മന്ത്രിമാരായ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ആര്യാടൻ മുഹമ്മദ് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി